സംസ്ഥാനത്ത് ഇന്ന് 21 പോസിറ്റീവ് കേസുകൾ ഉണ്ടായി. ആകെ 182 കേസുകളാണ് സംസ്ഥാനത്ത് ഇതുവരെ ഇപ്പോൾ ചികിത്സയിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ മുഴുവൻ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ 203 പേർ കോവിഡ് രോഗബാധിതരായി ഉണ്ടായിരുന്നു സംസ്ഥാനത്ത്. അതിൽ പുതിയ കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് 21 ആണ്. ആകെ സംസ്ഥാനത്ത് നിരീക്ഷണത്തിൽ കഴിയുന്നത് 141,211 പേർ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് എന്നതാണ് കേരളത്തിൽ ഏറ്റവും പുതിയ കണക്ക്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മരണം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. 20 പേർ രോഗം ഭേദമായി മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 182 പേർക്കാണ് നിലവിൽ കേരളത്തിൽ അവർ കോവിഡ് രോഗബാധിതരായി നിൽക്കുന്നത്, ചികിത്സയിൽ കഴിയുന്നത്. 203 കേസുകളാണ് കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ഓരോ ജില്ല തിരിച്ച് നമുക്ക് പരിശോധിക്കാം. ഓരോ ജില്ലകളിലും കോവിഡ് രോഗബാധിതർ എത്ര പേരുണ്ട്, എത്ര പേർ നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ കഴിയുന്നു, അതോടൊപ്പം തന്നെ എത്ര പേർക്ക് രോഗം ഭേദമാകുന്നു എന്ന കാര്യം നമുക്ക് നോക്കാം. പുതിയ കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ്. നേരത്തെ തനീഷ് നൽകിയ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. തിരുവനന്തപുരത്ത് സമ്പർക്കത്തിലൂടെ ആയിരിക്കാം ഇയാൾക്ക് രോഗം വന്നത് എന്ന പ്രാഥമികമായ വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത്. ആ കാര്യത്തിൽ ഒന്നുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. രോഗം ബാധിച്ചവർ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് 8 പേരാണ് ഇപ്പോൾ കോവിഡ് രോഗബാധിതരായി തിരുവനന്തപുരത്തുള്ളത്. ആകെ നിരീക്ഷണത്തിൽ തിരുവനന്തപുരത്ത് കഴിയുന്നത് 18,145 പേർ തലസ്ഥാന നഗരിയിൽ തലസ്ഥാനത്ത് നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. നമുക്ക് തൊട്ടടുത്ത ജില്ലയായ കൊല്ലം ജില്ലയിൽ നോക്കാം. കൊല്ലത്ത് രോഗബാധിതരായ ആളുകൾ ഇന്ന് ഒരൊറ്റ പോസിറ്റീവ് കേസ് പോലും കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കൊല്ലത്ത് ആകെ രോഗം ബാധിച്ചത് ഒരേ ഒരാൾക്കാണ്. ഒരുപക്ഷെ കൊല്ലവും വയനാടും ഒക്കെയാണ് ഒരൊറ്റ പോസിറ്റീവ് കേസ് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജില്ലകൾ. ആകെ നിരീക്ഷണത്തിൽ പക്ഷേ 17,040 പേർ കൊല്ലം ജില്ലയിൽ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം നോക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ളതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് കൊല്ലത്തും എന്ന് നമുക്ക് വ്യക്തമാകും. തൊട്ടടുത്ത ജില്ല നമുക്ക് നോക്കാം, പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ഇന്നത്തെ കണക്കുകൾ എന്താണെന്ന് നമുക്ക് വളരെ വേഗം നോക്കാം. പത്തനംതിട്ടയിൽ ഇന്ന് ഭാഗ്യവശാൽ ഒരൊറ്റ കേസ് പോലും പത്തനംതിട്ടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരൊറ്റ പോസിറ്റീവ് കേസ് പോലും ഇന്ന് പത്തനംതിട്ടയിലില്ല. പക്ഷേ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവർ 5 പേർ പത്തനംതിട്ട ജില്ലയിലുണ്ട്. നിരീക്ഷണത്തിൽ കഴിയുന്നവർ താരതമ്യേന കൊല്ലവുമായി അപേക്ഷിച്ച് തിരുവനന്തപുരവുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ് പത്തനംതിട്ടയിൽ. 7,725 പേരാണ് പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. അടുത്ത ജില്ല നമ്മൾ നോക്കുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ ഇന്ന് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ വൈകിയാണ് ഇടുക്കിയിൽ ഇന്ന് ഒരു കേസ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗം ബാധിച്ചവർ ആകെ ഇടുക്കിയിൽ 3 പേരാണ്. ആകെ നിരീക്ഷണത്തിൽ കഴിയുന്നത് 2,265 പേരാണ് ഇടുക്കിയിൽ. ഇടുക്കിയിലെ ഒരു പൊതുപ്രവർത്തകന് ഇന്ന് രണ്ടാമത്തെ പരിശോധനയിൽ വന്നിരിക്കുന്ന ഫലം നെഗറ്റീവാണ്. പക്ഷേ ഇയാളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട ഒരാൾക്ക് ഇത് രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇടുക്കിയിൽ നിന്ന് ഇന്ന് വന്നത്. ഇനി നമ്മൾ നോക്കുന്നത് തൊട്ട് അടുത്ത ജില്ലയാണ്, കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് ഇന്ന് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കോട്ടയത്ത് ഇന്ന് പുതുതായി ഒരൊറ്റ പോസിറ്റീവ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. രോഗം ബാധിച്ചവർ പക്ഷേ ജില്ലയിൽ 3 പേരുണ്ട്. കോട്ടയത്ത് ആകെ നിരീക്ഷണത്തിൽ 3,354 പേരാണ് കോട്ടയം ജില്ലയിൽ ഉള്ളത്. ആലപ്പുഴ ജില്ലയിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം എത്രയുണ്ടെന്ന് നോക്കാം. ആലപ്പുഴ ജില്ലയിലും ഇന്ന് പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരൊറ്റ പോസിറ്റീവ് കേസ് പോലും ഇല്ല എന്നത് ജില്ലയെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. രോഗം ബാധിച്ച് ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ളത് ഒരേ ഒരാൾ മാത്രമാണ് കൊല്ലം ജില്ലയിലെന്ന പോലെ തന്നെ, വയനാട്ടിൽ എന്ന പോലെ തന്നെ ആലപ്പുഴയിലും ഉള്ളത്. ആകെ നിരീക്ഷണത്തിൽ ഇപ്പോൾ കഴിയുന്നത് 6,267 പേരാണ് ആലപ്പുഴ ജില്ലയിൽ. എറണാകുളം ജില്ലയിൽ ഇന്ന് ഒരു പൊതുപ്രവർത്തകനാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. ക്ഷമിക്കണം, ഒരു ആരോഗ്യ പ്രവർത്തകനാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നതാണ് ഏറ്റവും ആശങ്കയുണർത്തുന്ന കാര്യം. ഇന്ന് വന്നിട്ടുള്ള കോവിഡ് പോസിറ്റീവ് കേസുകളിൽ 1 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളത്ത് 9 പേർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നുണ്ട്. 5,730 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. എറണാകുളത്താണ് കേരളത്തിൽ ഒരു കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത്, കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം. തൃശൂർ ജില്ലയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒരു കേസാണ്. തൃശൂരിൽ ഒരു പോസിറ്റീവ് കേസ് ഉണ്ടായിട്ടുണ്ട്. രോഗം ബാധിച്ചവർ ആകെ 5 ആണ്. നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം പക്ഷേ തൃശൂരിൽ താരതമ്യേന കൂടുതലാണ്. കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 14,935 പേർ തൃശൂരിൽ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. പാലക്കാട് ജില്ലയിൽ ഇന്ന് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാലക്കാട് കോവിഡ് പോസിറ്റീവായി ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരേ ഒരു കേസാണ്. രോഗം ബാധിച്ചവർ ആകട്ടെ 5 പേർ ഇപ്പോൾ ജില്ലയിലുണ്ട്. നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണവും കൂടുതലാണ്. കാരണം 18,837 പേർ കോട്ടയത്ത്
ക്ഷമിക്കണം പാലക്കാട്ട് നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. മലപ്പുറം ജില്ലയിലും ഇന്ന് കോവിഡ് പോസിറ്റീവ് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗം ബാധിച്ചവർ ജില്ലയിൽ ആകെ 9 പേരാണ്. അവർ ചികിത്സയിൽ കഴിയുന്നു. ആകെ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 11,625 പേരാണ് മലപ്പുറം ജില്ലയിൽ. ഇനി നമുക്ക് തൊട്ടടുത്ത ജില്ല കോഴിക്കോട് ജില്ലയിലേക്ക് പോകാം. കോഴിക്കോട്ട് ഏറ്റവും പുതിയ കണക്കുകൾ എന്താണെന്ന് നോക്കാം. കോഴിക്കോട്ട് പക്ഷേ ഇന്ന് പോസിറ്റീവ് കേസുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കോവിഡ് പോസിറ്റീവ് കേസുകൾ ഇന്ന് കോഴിക്കോടില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ രോഗം ബാധിച്ച് ജില്ലയിൽ കഴിയുന്നവർ 9 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. നിരീക്ഷണത്തിലാകട്ടെ 10,762 പേർ ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ. വയനാട് ഏറ്റവും ഒടുവിൽ കോവിഡ് 19 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലകളിൽ ഒന്നാണ് വയനാട്. വയനാട് നിലവിൽ ഒരൊറ്റ കേസ് മാത്രമാണ് ഇതുവരെ കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് പുറത്തു വന്ന പരിശോധനാ ഫലങ്ങളിൽ കോവിഡ് പോസിറ്റീവായി വയനാട്ടിൽ ഒന്നും തന്നെ ഇല്ല. വയനാട് ജില്ലയെ സംബന്ധിച്ചും ആശ്വാസകരമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പരിശോധനാ ഫലങ്ങൾ. പക്ഷേ 6,736 പേർ ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. കോവിഡ് രോഗബാധ ഉണ്ട് എന്ന സംശയത്തിൽ പുതിയ കേസുകൾ കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇന്ന് ഏറ്റവും കൂടുതൽ. ഇന്ന് പുറത്തു വന്നിട്ടുള്ള 21 കേസുകളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല കാസർഗോട്ടിനേക്കാൾ കൂടുതൽ കണ്ണൂരാണ് എന്നതാണ് ഇന്നത്തെ മറ്റൊരു പ്രത്യേകത. രോഗം ബാധിച്ചവർ ആകെ ജില്ലയിൽ 38 പേരുണ്ട് എന്നതും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. 7,042 പേരാണ് കണ്ണൂർ ജില്ലയിൽ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. രോഗം ബാധിച്ചവരുടെ ആകെ എണ്ണം 38 ആണ്. ഇന്ന് ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും കണ്ണൂരാണ്. കാസർഗോഡ് ജില്ലയിലേക്ക് പോകാം. കാസർഗോട്ട് ഇന്ന് 7 പോസിറ്റീവ് കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കണ്ണൂരിനേക്കാൾ ഒരു കേസ് കുറവാണ് ഇന്ന് കാസർഗോട്ട്. പക്ഷേ രോഗം ബാധിച്ചവർ ആകെ 80 പേർ കാസർഗോട്ട് ജില്ലയിലുണ്ട്. നിരീക്ഷണത്തിലാകട്ടെ 7,042 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് കാസർഗോട്ട് ജില്ലയിൽ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണവും രോഗം ബാധിച്ചവരുടെ കണക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണവുമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്.